ഇതൊന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. ഇത് തൂക്കുന്നതിന്റെ ടിഷ്യൂ പേപ്പർ അല്ലല്ല, എന്തിനാ എന്തിനാണെന്ന്? ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മളിപ്പോ എടുത്തതിന്റെ അകത്ത് കുറച്ച് തേൻ ഇതിന്റെ ബോട്ടത്തിൽ എങ്ങനെ പലയോട് ചേർന്ന് തേൻ പിടിച്ചിട്ട് പോകണം. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ വരുന്നപ്പോ ഈ പറഞ്ഞു നിൽക്കുന്ന ഈച്ചകൾ കയറി വരുമ്പോ ഈ അതിന്റെ ചിറകുകൾ ഈ തേന്റെ അകത്ത് പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേന് ഇതിന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പറക്കാണ്ട് പറ്റാതെ വരും. മറ്റീച്ചകൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഈച്ചകളും വെളിയിലായിട്ട് അവർ കയറി വരുന്നതിനുള്ള മുമ്പ് ഇവരെ ഒന്ന് ശുശ്രൂഷിക്കണം. ശുശ്രൂഷിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേനെ മറ്റേ ഈച്ചകൾ കുടിക്കണം. ഇപ്പൊ എന്റെ ദേഹത്ത് കെട്ടിയിരിക്കുന്നത് അച്ഛൻ കുടിക്കണം, അച്ഛന്റെ ദേഹത്ത് വിറ്റിരിക്കുന്നത് ഞാൻ കുടിക്കും. അപ്പൊ രണ്ടും വൃത്തിയായി എന്നാലേ ഉള്ളൂ പറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ അത് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ അകത്ത് പിന്നെ വേറെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇങ്ങനെ അതിന്റെ അകത്ത് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റാണിയാണെന്നേലും വന്ന് അങ്ങനെ പെട്ടുപോവാം. പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റാണി ചത്തു പോകും. അറിയില്ല, അറിയുമോ? ചത്തു പോകും. നമ്മളറിയില്ല, നമ്മളറിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ലോസ് അല്ലേ. അപ്പൊ അതിന് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ കൊണ്ട് തൂത്ത് വൃത്തിയാക്കി. ഇതിപ്പോ അങ്ങനെ റാണി എങ്ങനെ നഷ്ടപ്പെട്ടോ എന്ന് അറിയാനായിട്ട് മാർഗമൊന്നുമില്ല. റാണി നഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള അറിയാൻ ഇതിന്റെ അകത്തുണ്ട്, ഞാൻ കണ്ടു. അതെ, സാധാരണഗതിയിൽ ഇപ്പൊ ഇങ്ങനെ ഒന്ന് എന്തേലും അബദ്ധ വശാല് സംഭവിക്കാം. അല്ല, അത് അതിന് നമുക്ക് അറിയാൻ മാർഗം ഉണ്ടോ? മാർഗം തുറന്നു നോക്കാൻ അറിയാനൊക്കെ. ഓ, ആ തുറന്നു നോക്കിയാലും കുഴപ്പമൊന്നുമില്ലല്ലേ, അങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഓ ഓക്കേ.